ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. യുമി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഇവിടെ പോപ്കോണ് വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ വറുത്തെടുക്കാം എന്നുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോയാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവർക്കും നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതിലോട്ട് പോവാം. നമ്മളിവിടുന്ന് പോപ്കോണാണ് വറുക്കണത്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ പോപ്കോണാണ്, ഓയിലൊന്നും ഇല്ലാത്ത. ഇത് ഓയിലായിട്ടുള്ള പാക്കറ്റും വരും, ഓയിലില്ലാത്തത് വരും. നമ്മൾ ഓയിലൊന്നും ഇല്ലാണ്ട് ഇതെങ്ങനെയായിട്ടുള്ള വാങ്ങുമ്പോൾ ഈ ഒരു നീളനുള്ള കോൺ നോക്കിയിട്ട് വാങ്ങാം. ഇത് നമ്മളിങ്ങനെ ഒരു പാക്കറ്റ്. ഇതിൽ മസാല ഉണ്ട്. ഇതിന് 35 രൂപയാണ് വില. 150 ഗ്രാമാണ് അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വറുക്കാൻ പോണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ അതിലത്തെ മസാലയാണിത്. ഇത് ഉപ്പും അതിലുള്ള എന്തൊക്കെയുള്ളൊരു മസാലപ്പൊടിയാണിത്. അത് അതിൽ നമുക്ക് വേണമെങ്കിൽ ഇത് വിട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ നമുക്ക് ഉപ്പും മുളകും പൊടി വേറെ സെപ്പറേറ്റ് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ ഒരു ബൗളിൽ കുറച്ച് ഒരു ഇത് ഫുള്ളും ഒരു പകുതി പകുതി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വലിയ പാത്രമാണെങ്കിൽ നമുക്ക് ഫുള്ളും വറുത്തെടുക്കാം. നമ്മൾ പകുതിയായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് കുക്കറോ ചീനച്ചട്ടിയോ എന്ത് പാത്രമാണെങ്കിലും ഉപയോഗിക്കാം. അടി കുറച്ച് കട്ടിയുള്ള പാത്രമായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തന്നെ മതി. നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. മതി മതി മതി. അത് നന്നായി ചൂടായാൽ നമുക്ക് നമ്മൾ കോണിട്ട് കൊടുക്കാം. കോണത് ഈ ഒരു പരന്ന് വരുന്ന കോൺ വാങ്ങരുത്. അത് പെട്ടെന്ന് വറവായി കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നീളനുള്ള കോൺ നോക്കി വാങ്ങണം കേട്ടോ. നന്നായി ചട്ടി ഒന്ന് ചൂടാവണുണ്ട്. ഇത്ര എണ്ണ ഒന്നും വേണ്ട കേട്ടോ. മോന് എണ്ണ ഒഴിച്ചപ്പോൾ കൂടിപ്പോയിട്ടുണ്ട്. ഇത്രയൊന്നും എണ്ണ നമുക്ക് ആവശ്യമില്ല. ഇതിന് കുറച്ചുണ്ട്, മാറ്റണുണ്ട്. ഇനി നമ്മൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട പാടിൻ്റെ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊണ്ടിരിക്കുക. നന്നായി ഒന്ന് ഇളക്കി, എല്ലായിടത്തും നന്നായി ഇളക്കി കൊടുക്കണം. നന്നായി ഇങ്ങനെ ചൂടായിട്ട് തന്നെ ഒരു ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ തീയൊന്ന് കുറച്ചിട്ട് നമ്മൾ മൂടി വെക്കണം. അല്ലെങ്കിൽ ഒക്കെ പൊട്ടി പുറത്ത് പോവും. ഇളക്കിക്കൊണ്ടിരിക്കുകയേ. അതെ, പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കത് മൂടി വെക്കാം. അപ്പോൾ അങ്ങനെ അതിനുള്ളിൽ പൊട്ടണ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതൊന്ന് വെച്ച് കൊടുക്കുക, അതല്ലെങ്കിൽ പൊട്ടിയിട്ട് മേലക്ക് തെളിക്കണ്ട. വലിയ പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റക്കെത്തി തന്നെ ഇതാക്കി വെക്കാം. ഞാൻ കുക്കർ വെക്കാനെങ്കിൽ ഇപ്പോൾ കുക്കർ എത്തില്ല. നമ്മൾ ലാസ്റ്റ് ടൈമിലായപ്പോൾ അതിൻ്റെ മൂടി മാറ്റിയിട്ട് വേറെ മൂടി വെച്ച് കൊടുത്തിട്ടോ. കാണാൻ വേണ്ടിയിട്ട്, പൊട്ടണത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതാക്കി വെച്ച് കൊടുത്തത്. അതങ്ങനെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഒക്കെ അങ്ങനെ പൊട്ടി വിരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫുള്ളും പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് അങ്ങനെ ഓരോന്ന് പൊട്ടുന്നുണ്ട്. ഇപ്പോഴും ലാസ്റ്റ് ടൈം ആയിട്ടുണ്ട്. ഫുള്ള് നല്ല ഇതിൽ തന്നെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചും കൂടെ വറുക്കാനുണ്ട്. അതും കൂടെ വറുത്തെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്.
ഓയിൽ തരറ്റി ഓയിൽ മതി നമുക്ക് ഈ കോണൊന്ന് വറുത്തെടുക്കാൻ. എണ്ണ ഒന്ന് സ്വല്പം ഒന്ന് ഒന്ന് ഒരു ടീസ്പൂണൊക്കെ മതിയാവും. നമ്മളതിൽ ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട പാടിനെ ഒന്ന് നന്നായി ഒന്ന് ചൂടാവുന്ന വരെ നമ്മളിതൊന്ന് വറുത്തെടുക്കാം. പൊട്ടാൻ തുടങ്ങുമ്പോൾ അപ്പം തന്നെ മൂടിയേക്കാം. പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് മൂടിയേക്കാം. പുറത്തേക്ക് തെറിച്ച് പോവാതിരിക്കാനാണ് നമ്മൾ മൂടി വെക്കണം കേട്ടോ. അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഒക്കെ പുറത്ത് തെറിച്ച് പോവും മൂടി വെച്ചില്ല വെച്ചെങ്കിൽ. അത് കാരണമാണ് നമ്മൾ മൂടി വെക്കണത്. ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഓരോന്ന് ഓരോന്ന് ഒരു ലാസ്റ്റ് ഇങ്ങനെ പൊട്ടി തുടങ്ങുന്നുണ്ട്. അതെ, പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഓരോന്ന് പൊട്ടണമുണ്ടല്ലോ. രണ്ടും കൂടെ നമ്മൾ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ മസാലപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പും മുളകും പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ മസാലപ്പൊടി അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മസാല ഇട്ടിട്ട് എനിക്കൊരു മൂന്ന് പോകണില്ല കേട്ടോ. മോൻ്റെ വക കുറച്ച് ഇതിൻ്റെ മാഗി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാല ഇട്ടപ്പോൾ നല്ല ഒരു മണം നമുക്ക് വരുന്നുണ്ട്. കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് മോന്. ഇപ്പോൾ സിമ്പിളാണ് നമുക്ക് പോപ്കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ലൂസായിട്ട് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ നീളമുള്ള മോഡൽ മേടിക്കാം, പരന്ന മോഡൽ മേടിക്കരുത്. നീളമുള്ള ഒരു ഷേപ്പായിട്ടുള്ളത് ഉണ്ട്, അത് വാങ്ങിയാലാണ് ഇതേപോലെ പൊളച്ച് വരുള്ളൂ. മറ്റത് ഇങ്ങനെ പൊട്ടി വരില്ല. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ മസാല ഒക്കെ ഇട്ടിട്ട് നമ്മൾ പോപ്കോണോടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും കുട്ടികൾക്കും വരെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ. അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തോ സബ്സ്ക്രൈബ് ഓൾ ബട്ടൺ കൂടെ അമർത്തുക. ഇൻഷാ അള്ളാഹ് നല്ലൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.